നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നെല്ലിക്കുന്നം പൗട്ര രാജ് ഫിഷ് ഫാമിലാണ്. ഇവിടെ വളർത്തുന്ന മീൻ കറി വെച്ച് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റ് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള മീനുകളാണ് ഉള്ളതെന്നൊക്കെ ഈ ഫിഷ് ഫാമിൻ്റെ ഉടമ രാജൻ ചേട്ടനോട് ചോദിച്ചറിയാം. അപ്പോൾ ഇതാണ് നമ്മുടെ രാജ് ഫിഷ് ഫാമിൻ്റെ ഉടമ രാജൻ ചേട്ടൻ. ചേട്ടാ, എത്ര കാലമായി ഈ ഫിഷ് ഫാം തുടങ്ങിയിട്ട്? ഇപ്പം നമ്മൾ തുടങ്ങിയിട്ട് 13 മാസം മുമ്പായി. എന്തൊക്കെ തരത്തിലുള്ള മീനുകളാണ് ഇവിടെ ഉള്ളത്? ഇപ്പം നമുക്കുള്ളത് ആസാം വാള, കട്ടള. കട്ടള എന്ന് പറഞ്ഞാൽ മീനുണ്ട്, അതാണ് നമ്മൾ പിട്ടാക്കുന്നത്. ഇപ്പം നമ്മൾ പിടിക്കുന്നത് വാളയെ മാത്രമേ പിടിക്കുന്നുള്ളൂ, പിടിക്കാറായിട്ടുള്ളൂ. അത് 1 കിലോ കാണും, 1.5 കിലോ കാണും, ചിലപ്പം 3/4 കിലോ കാണും. പല ഐറ്റങ്ങളാണ് ഇത്. ഇപ്പം നമ്മൾ ഇത് ഇട്ടിട്ട് 12 മാസമായി, വാള ഇട്ടിട്ട്. കട്ടള ഇട്ടിട്ട് 13 മാസമായി. പക്ഷേ അത് ചിലപ്പം വളരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 2-3 കൊല്ലമൊക്കെ പിടിക്കും. അപ്പം ഇതിന് കൊടുക്കുന്ന തീറ്റകളും കാര്യങ്ങളൊക്കെ? തീറ്റകൾ ഞാൻ കൊടുക്കുന്ന, കൂടുതലും കൊടുക്കുന്ന, നമ്മൾ ഈ വാങ്ങുന്ന തീറ്റ കുറച്ചേ ഞാൻ കൊടുക്കുന്നുള്ളൂ. ബാക്കി കൊടുക്കുന്ന എല്ലാം പച്ചില വർഗ്ഗങ്ങളാണ്. എന്ന് വെച്ചാൽ ചേമ്പല, ചീനിയില, മുരിങ്ങയില, ചീനിയില, അത് കഴിഞ്ഞിട്ട് പിന്നെ ചേനയുടെ അല്ല, ഇതൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോഴുള്ള മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീൻ വെയിറ്റ് കുറയും. ഈ വെയിറ്റുള്ള മീൻ കൊടുക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ള ടേസ്റ്റുകൾ നമ്മൾ കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ മീൻ നമ്മൾ അതുകൊണ്ട് കഴിക്കാൻ കൊള്ളിയല്ല. അത് നമ്മൾ ഈ മറ്റുള്ള വേസ്റ്റ് ഐറ്റങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ 6 മാസം കൊണ്ട് ഇത് 1 കിലോ, 1.5 കിലോ, 2 കിലോ ഒക്കെ ആവുന്ന മീനാണ്. വേസ്റ്റ് കൊടുത്താൽ മീൻ ഭയങ്കരമായിട്ട് വളരും. അത് കൊണ്ടുപോകുന്നത് പിന്നെ നമ്മുടെ മീൻ മേടിക്കാൻ വരികയല്ല. അതുകൊണ്ടാണ് നമ്മൾ അത് വേണ്ടെന്ന് വിചാരിച്ച്. ഇത് കാരണം ഇത് നമ്മുടെ ആൾക്കാരും അല്ല, ഞങ്ങൾ ഉൾപ്പെടെ കഴിക്കുന്ന മീനായിരുന്നു. ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന നമുക്ക് സഹായമുണ്ട്. ഗവൺമെൻറ് നമുക്ക് പച്ചില് കുളം കുടിക്കാനുള്ള സംവിധാനമൊക്കെ അവർ നമുക്ക് തന്നു, മീനും തന്നു, അതിൻ്റെ തീറ്റ നമുക്ക് സബ്സിഡി ആയിട്ട് തന്നിട്ടുണ്ട്. എങ്കിലും നമുക്കത് പോരാ, അവർ തന്ന പൈസ കൊണ്ട് നമുക്ക് ഈ മീനെ വളർത്തിയെടുക്കാൻ പറ്റിയില്ല. അവർ തന്നു വെച്ചാൽ അവർ നമ്മളെ ഒന്ന് സഹായിക്കുന്നത് മാത്രമേ ഉള്ളൂ, ബാക്കി പൈസ നമ്മൾ മുടക്കണം. എനിക്ക് ഇലക്ട്രിക് വർക്കാണ് ജോലി. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഞാനിപ്പോൾ ഇതിന് തീറ്റ മുടക്കുക. അതിൻ്റെ സൈഡായിട്ടാണോ? തോന്നുന്നു സൈഡായിട്ട്, കാരണം ഞാൻ ആ കിട്ടുന്ന പൈസയാണ് ഇപ്പം ഞാൻ ഭൂരിപക്ഷം നമ്മൾ ഇരുന്ന് മുടക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അത് നമ്മൾ ഈ വിൽക്കുന്ന മീൻ ഇപ്പം ഞാൻ വിറ്റു തുടങ്ങിയിട്ടുണ്ട്. 250 രൂപ ഒരു കിലോ, ഞാൻ ആദ്യം 300 രൂപയായിരുന്നു. അപ്പോൾ നമുക്ക് സെയിൽസ് സ്വല്പം കുറവായതുകൊണ്ട് ഞാനത് 250 ആക്കി. രണ്ട് മീൻ ഒരേ റേറ്റാണ്? ആ അല്ലല്ല, അതിൻ്റെ റേറ്റ് വേറെ. അത് നമ്മൾ പിടിക്കുമ്പോൾ അത് കിലോയ്ക്ക് അന്നടുത്ത് മാർക്കറ്റ് വിലയാണ്, അല്ല നമ്മൾ വിൽക്കത്തില്ല. നമ്മൾ അന്നടുത്ത് അന്നടിച്ചതിന് ശേഷം മാത്രമേ കൊടുക്കൂ അതിൻ്റെ വില, അല്ല നമ്മൾ കുടിക്കില്ല. നമ്മൾ അല്ലാത്ത അന്വേഷിച്ചത് നമ്മൾ അവിടെ നിന്ന് നമ്മൾ 50 കിലോ കുറച്ചായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ചേട്ടാ, ഈ മീൻ കുഞ്ഞുങ്ങൾ എവിടുന്നാണ് കിട്ടുന്നതെന്നും പിന്നെ ഇതിൻ്റെ വളർച്ചാ കാലയളവ് ഒന്ന് പറയാൻ പറ്റുമോ? പറയാമല്ലോ. ഇത് നമ്മൾ ഈ വാള കുഞ്ഞു, ആസാം വാള നമുക്ക് തന്നത് സർക്കാരിൻ്റെ. പിന്നെ അല്ലാതെ കട്ടളയുണ്ട്, അത് നമ്മൾ അല്ലാതെ പുറത്തുനിന്ന് മേടിച്ചതാണ്. പിന്നെ ഉൽപ്പാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാർ തന്ന മീൻ ഉൽപ്പാദനമില്ല, മുട്ടയിടത്തില്ല. അവർ നമുക്ക് 1000 മീൻ തന്നാൽ ആ 1000 മീനെ കാണും ചത്തില്ലെങ്കിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഈ 2 മേടിച്ച മീൻ, അത് നമുക്ക് ഉൽപ്പാദനമുള്ള മീനാണ്. നമ്മൾ 1000 മീനിട്ടാൽ നമ്മൾ 1 കൊല്ലം അതിൽ 2000-3000 മീൻ അത് ആവും എന്നാണ് നമ്മുടെ ഒരു കണക്കൂട്ടൽ. അപ്പോൾ ഈ പരിസരത്തുള്ള ആളുകൾ മാത്രമാണോ ഇവിടേക്ക് വാങ്ങാൻ വരുന്നത്? അല്ലല്ല, ഒരുപാട് ദൂരം നിന്നുണ്ട്. നമുക്ക് ഓയി എന്ന് വരുന്നുണ്ട്, അടി എന്ന് വരുന്നുണ്ട്, കൊട്ടാരം എന്നുണ്ട്, ഉമ്മന്നൂര്, അണ്ടൂര്, ഈ ഭാഗത്ത് നിന്നെല്ലാം ആളുകൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ ചുരുക്കം ആൾക്കാരെ ഇത് മേടിക്കും, കാരണം അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അവരിപ്പോൾ നമ്മുടെ ഇപ്പോൾ 250 രൂപ എടുത്ത് മീൻ വാങ്ങത്തില്ല, കാരണം അങ്ങനെയുള്ള ആൾക്കാരാണ്, പറഞ്ഞാൽ പാവങ്ങളാണ്. എന്ന് വിചാരിച്ച് അവർ വന്നാൽ ഞാൻ അവർക്ക് മീൻ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം 100 രൂപ കൊണ്ട് വന്നാലും ഞാൻ മീൻ കൊടുക്കും, അത് നമ്മുടെ നാട്ടിലാണ്. ആ അപ്പോൾ അത് നമ്മളങ്ങനെ ചെയ്യുന്നുണ്ട്. എങ്കിലും അവർക്കറിയത് കാരണം 250 രൂപ കിലോയ്ക്ക് വിലയാണല്ലോ എന്ന് പറയുമ്പോൾ അത് വാങ്ങാൻ പറ്റത്തില്ല. എങ്കിലും ഞാൻ പണ്ടുണ്ട്, വന്നു കഴിഞ്ഞാൽ എപ്പം വന്നാലും നമുക്ക് മീനുണ്ട്, നിങ്ങളുടെ കയ്യിലുള്ള പൈസയ്ക്ക്. ഇവിടെ വന്ന് മാത്രം വാങ്ങാണ്ട് ആളുകൾക്ക് വീട്ടിലേക്ക് അങ്ങനെ ഓർഡർ അനുസരിച്ച് കൊടുക്കും? വിളിച്ചങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറയുകയാണ് 2 മീൻ വേണം എന്ന് പറഞ്ഞാൽ കൊണ്ടെത്തിക്കും കൊടുക്കും അടുത്തുള്ളവർക്ക്. പിന്നെ ദൂരെയൊക്കെ നമ്മളിപ്പോൾ 1 കിലോ മീനെ കൊണ്ട് നമുക്ക് ഓക്കെയല്ല.
നമ്മുടെ നമ്മുടെ സ്കൂട്ടറിൻ്റെ വളയാണ് നമുക്ക് വലിയ പാടാണ്. നമ്മുടെ അടുത്ത കഥയ്ക്ക് ഞാൻ കൊണ്ട് കൊടുക്കും. ഇപ്പം പറയാം നമുക്ക് ഇടിയുള്ള മീൻ വേണം 2 കിലോ ഞാൻ അങ്ങോട്ട് കൊടുക്കും. അല്ലാത്തവർ ഇവിടെ വണ്ടിയായിട്ട് നമ്മുടെ ഇവിടെ വരും. വന്നിട്ട് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ നമ്മൾ വല വീശുക, പിടിക്കുക, തൂക്കുക, കൊടുക്കുക. എല്ലാ ദിവസവും ഇവിടെ വന്നാലും എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസം വെച്ചാൽ നമുക്ക് എല്ലാ ദിവസവും ഉണ്ട്. നമ്മളിപ്പം ജോലിക്ക് പോയാൽ തന്നെ നമ്മൾ അടുത്തുണ്ടെങ്കിൽ തന്നെ ഓൺ ചെയ്യും, ഞാനും വരും. ചേട്ടൻ മാത്രമാണത് നോക്കി നടന്നത്, അല്ലെങ്കിൽ കൂടെ വേറെ ആരൊക്കെ? രണ്ട് വൈഫുണ്ട്, പിള്ളേരുണ്ട്. അതൊക്കെ നോക്കും, അതൊക്കെ സഹായിക്കും. പിന്നെ ഇവിടെ മഴക്കാലമായാലും വെള്ളം കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നാൽ കുളം ഏതാ, റോഡ് ഏതാ, വയലേതാ നമുക്ക് അറിയത്തില്ല. അപ്പം അതിൻ്റെ കൂടെ ഒരു ഇത് മാറ്റാൻ വേണ്ടി നമ്മൾ മെമ്പർത്തൊക്കെ സംഗതി പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറയാം. കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞാൽ നമുക്ക് കൊട്ടാരക്കര ഓയി റൂട്ട്, കൊട്ടാരക്കര ഓയി റൂട്ട്, നെല്ലിക്കുന്ന ജംഗ്ഷനിൽ നിന്ന് പവട്രയ്ക്ക് പവട്ര കോരുത് വള കാക്കപ്പാനം റോഡ്. നെല്ലിക്കുന്ന 6 കിലോമീറ്ററേ ഉള്ളൂ ഈ പവട്ര അയലായി. അവിടെയാണ് നമ്മുടെ കുളം. അവിടെ ഓടി വെച്ചിട്ടുണ്ട്. ആവശ്യക്കാർ അടുത്ത് എൻ്റെ ഫോൺ നമ്പറുണ്ട്, ഒന്ന് വിളിച്ചാൽ എവിടെ ആയാലും ഞാൻ അവിടെ എത്തും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫാമിലെ വിശേഷങ്ങൾ. രുചിയേറിയ മത്സ്യം ആവശ്യമുള്ളവർക്ക് ഏത് സമയത്ത് വന്നാലും ഇവിടുന്ന് ലഭിക്കുന്നതാണ്. കൊട്ടാരക്കര മീഡിയയ്ക്ക് വേണ്ടി ക്യാമറമാൻ ബിജു പറവൂരിനൊപ്പം ആതിരാമണി.